കല്യാണം കഴിയാത്തവർക്ക് സ്വയംവര പൂജ ചെയ്താൽ ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലവർക്ക് രണ്ടാഴ്ച പാടിൻ്റെ ചരിത്രത്തിലെ മുഖമുദ്രയായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം. അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മാത്രമല്ല പല്ലാവൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വാദ്യ കലാകാരന്മാരുടെ നാട്. പല്ലാവൂർ അപ്പുക്കുട്ടന്മാരർ, പല്ലാവൂർ കുഞ്ഞൂട്ടന്മാരർ, പല്ലാവൂർ മണിയന്മാരർ എന്നിങ്ങനെ പോകുന്നു കലാപ്രതിഭകൾ. തീർന്നിട്ടില്ല എങ്കിലും വെൽക്കം ബാക്ക് ടു DKS വ്ളോഗ്. നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അവിടെ പോയിട്ടാണ് കേട്ടോ, ടെമ്പിൾ വ്ളോഗ് എടുക്കാൻ പോണം. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ കൂടിയാറാട്ട് ഉത്സവം നടത്തി വരുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടിയാറാട്ട് എന്ന് വെച്ചാൽ തൃപ്പല്ലാവൂരപ്പനായ അച്ഛൻ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുനിശ്ശേരിയിലുള്ള മകളെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് കൂടിയാറാട്ട്. പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന പരമശിവനും കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ശ്രീ പാർവതി മാതാവുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മാത്രമല്ല മക്കളായ മഹാഗണപതിയും മുരുകനും അയ്യപ്പസ്വാമിയും ഇടതും വലതുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് പ്രധാന കുളമായ, എല്ലാ ക്ഷേത്രത്തിലും കുളം ഉണ്ടാകും, പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തും ബാക്കിലും കുളം കൂടി ഉണ്ടെന്നൊരു മറ്റൊരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിൽ. മതിലുകൾക്കും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണ് പല്ലാവൂർ ശിവക്ഷേത്രം. ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ പണികഴിപ്പിച്ച മതിലാണെന്നാണ് വിശ്വാസം. രാത്രി അവർ പണി തുടങ്ങുകയും പുലർച്ചെ കോഴി കൂവിയതിനാൽ ബ്രാഹ്മണ സ്ത്രീകൾ കുളിക്കാൻ വന്നു. ക്ഷേത്രകുളത്തിൽ സ്ത്രീകൾ കുളിക്കാൻ വന്നതിനാൽ ഭൂതഗണങ്ങൾ പണി നിർത്തിവെച്ചു എന്നാണ് പറയുന്നത്. ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകൾ തെക്കു കിഴക്കേ അറ്റം പൂർണ്ണത വന്നിട്ടില്ല. മാത്രമല്ല ഏതൊക്കെയോ രീതിയിലുള്ള ശിലാലിഖിതങ്ങൾ ഈ മതിലിൽ കൊത്തിവെച്ചിരിക്കുന്നു. 1000 ആണ്ടുകൾ പഴക്കമുള്ള ലിപി ഇന്നും ആർക്കും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഭക്തനാണ് പേര് ദാസേട്ടൻ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും മഹാത്മ്യങ്ങളും കുറിച്ച് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നു. വളരെ പുരാതനമായിട്ട്, അതായത് 1000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ശ്രീ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം. നമ്മുടെ പല്ലാവൂർ ത്രയങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഈ പല്ലാവൂർ ത്രയങ്ങൾ എന്ന് പറയുന്നത് പല്ലാവൂരിൽ ഇൻ്റർനാഷണൽ ഫേമായിട്ടുള്ള പല്ലാവൂർ അപ്പുമാരാർ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ പല്ലാവൂർ മണിയന്മാരാർ, പല്ലാവൂർ കുഞ്ഞൂട്ടന്മാരാർ, ഇന്നും അവരുടെ പേരിലാണ് ഈ പല്ലാവൂർ വെളിനാടുകളിലൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച് വരുന്നത്. ഈ പല്ലാവൂർ ത്രയങ്ങളുടെ പേരിലാണ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, തൃശ്ശൂർ പൂരം മുതൽത്തൊട്ട് മറ്റേ പാറമക്കാവ്, വടക്കാഞ്ചേരി, മറ്റേ ഉത്രാളിക്കാവ്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മാറ വല്ലങ്ങി വേല, ഇതിലൊക്കെ ഈ പഞ്ചവാദ്യത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ആളുകളാണെന്നും പല്ലാവൂർ ശ്രീധരന്മാരും അവരുടെ സംഘവും. അതേമാതിരി പല്ലാവൂരിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ഈ ശിവക്ഷേത്രത്തിൻ്റെ അകത്ത് അച്ഛനും മക്കളും മാത്രം അടങ്ങിയിട്ടുള്ള ഒരമ്പലമാണ് ഈ ക്ഷേത്രവും. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ഈ പഴയ കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഭൂതത്താന്മാർ കെട്ടിയ മതിൽ എന്നാണ് ഒരു സങ്കല്പം. അത് നേരം വിളിക്കുമ്പോഴേക്കും കെട്ടി മുഴുമിക്കാൻ പറ്റാതെ കുറച്ച് ഭാഗം മറ്റുള്ളവർ കെട്ടി തീർത്തു എന്നുള്ളത് പറയുന്നു. പാലക്കാട് ജില്ലയിൽ 3 നേരം വെളുക്കി ശിവയിൽ എഴുന്നള്ളിക്കുന്ന 4-5 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് പല്ലാവൂർ, അതേമാതിരി കാച്ചാങ്കുറിച്ചി, പിന്നെ പാലക്കാടാണ്. ഇങ്ങനെ 4-5 ക്ഷേത്രങ്ങളിലുള്ളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം പ്രത്യേകതയാണ് പറഞ്ഞു തരുന്നത്. 3 നേരം ശിവേലിയുള്ള ഒരു ക്ഷേത്രം. 3 നേരം ശിവേലിയുള്ളതാണ്. രാവിലെ ഒരു
ശിവേലി, ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള ശിവേലി, വൈകുന്നേരത്തെ ദീപാരായണ കഴിഞ്ഞിട്ടുള്ള ശിവേലി, അത് കഴിഞ്ഞ് തൃപ്പകയോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിലെ തൃപ്പക എന്ന് പറഞ്ഞാൽ അതായത് അവസാനത്തെ ഈ അപ്പം വെച്ചിട്ടുള്ള ഒരു വഴിപാടാണ്. അതിനിപ്പോൾ ആര് വഴിപാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ദേവസ്വം തന്നെ ചെയ്തിരുന്ന് ആ തൃപ്പക തൊഴുതിട്ടാണ് ഇവിടെ അവസാനത്തെ നട അടയ്ക്കുക. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ. പിന്നെ ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവം മീനമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിന് ഇവിടെ ഉത്സവം കൊടിയേറും. തിരുവായൂർ നാളിന് ഉത്സവം ആറാട്ടോടുകൂടി സമാപിക്കും. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് അഷ്ടദിക്പാലകരുടെ രൂപം പണ്ട് കാലത്ത് കൊത്തിവെച്ചിരിക്കുകയാണ്. ഇത്രയിടം വരെ പോകാനേ നമുക്ക് പെർമിഷൻ ഉള്ളൂ. അഷ്ടദിക്പാലകരാണ് ഈ കാണുന്നത്. ഇന്റർനാഷണൽ ഫേമസ് പല്ലാവൂർ മണിയന്മാരുടെ മകൻ ശ്രീധരൻ മാലാർ തൃശ്ശൂർ പൂരം മുതൽത്തൊട്ട് ഈ നാട്ടിലെ ഈ നമ്മുടെ കേരളത്തിലും അതുമാതിരി തമിഴ്നാട്ടിലും അതുമാതിരി വെളിരാജ്യങ്ങളിലും ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോഴും ഈ വർഷം ഈ കോവിഡ് പ്രമാണിച്ച് പോയില്ല എന്നുള്ളൂ. ഇല്ലെങ്കിൽ രണ്ട് മാസം ഈ സീസൺ കഴിഞ്ഞാൽ മറ്റേ USA-യിലായിരിക്കും പുള്ളി. അങ്ങനെ വെളിരാജ്യങ്ങളിലും എല്ലാം പരിപാടി നടത്തിയിട്ടുള്ള ശ്രീ ശ്രീധരൻ മാലാർ മണിയന്മാരുടെ മകനാണ്. ഇദ്ദേഹം ഇവിടെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു പല്ലാവൂർ അമ്പലത്തിൻ്റെ അടിയന്തരക്കാരനാണ്. നമസ്കാരം മാലാരെ. നമസ്കാരം. നമസ്കാരം. നമുക്ക് നമ്മളുടെ ചാനലിലെ ഇദ്ദേഹത്തിനോട് രണ്ട് വാർത്ത പറയാൻ. നമസ്കാരം. ദാസേട്ടൻ പറഞ്ഞ മാതിരി പല്ലാവൂർ വരാനും പല്ലാവൂർ വന്ന് ജനിക്കാനും ഈ പല്ലാവൂരപ്പൻ്റെ അമ്പലത്തിലെ ക്ഷേത്ര പൂജകൊട്ട് നടത്തിക്കൊണ്ടുപോകാനും ഉള്ളൊരു ഭാഗ്യം കിട്ടിയതിൽ വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. പിന്നെ പല്ലാവൂർ അപ്പന്മാരാര് മണിയന്മാരാര് കുഞ്ഞൂട്ടന്മാരാര് ഇവരുടെ പാരമ്പര്യത്തിൽ വന്ന് ജനിക്കാനും അതുപോലെ ഈ വാദ്യരംഗത്ത് നമുക്ക് പ്രവർത്തിക്കാനും പറ്റിയതിലും വളരെയധികം സന്തോഷം. ഇത്രയും മഹത്തായിട്ടുള്ള പല്ലാവൂരെന്ന് പറഞ്ഞാൽ ലോകം മുഴുക്കെ പ്രശസ്തമായിട്ട് ആരോട് ചോദിച്ചാലും പല്ലാവൂർ ആ പല്ലാവൂരെന്ന് പറഞ്ഞാൽ വാദ്യവിഷയത്തിൻ്റെ എന്ന് ഒന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ കാരണവന്മാർക്ക് പറ്റി. അപ്പോൾ ആ ഒരു നിലയിൽ എനിക്കും അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പറ്റിയതിലും അഭിമാനം എന്നും പറയാം. അതിൽ കൂടുതൽ എന്താ അതെന്താ വാക്കുകൾ എന്നുള്ളതാണ്. അപ്പോൾ പല്ലാവൂരിനെ കുറിച്ച് ഞാൻ എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. കാരണം അച്ഛൻ്റെ സമ തുല്യനായിട്ടുള്ള ആളും പിന്നെ എൻ്റെ ഒരു ദാസൻ മാമാന്നാ ഞങ്ങൾ പറയാം. കാരണം അങ്ങനെ പ്രവർത്തിച്ചുള്ള ചെറുപ്പം മുതലെ എന്നെയൊക്കെ എടുത്തു നടന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെ നന്ദി. നമസ്കാരം. ഐതിഹ്യമാണ് പറയാൻ പോകുന്നത്. ഗരമഹർഷിക്ക് കൈലാസത്തിൽ നിന്നും വരുമ്പോൾ ശിവഭഗവാൻ 3 ശിവലിംഗങ്ങൾ നൽകി. 2 രണ്ടു കൈകളിലായും അടുത്തത് പല്ലുകൊണ്ടും കടിച്ചു പിടിച്ചു. കയ്യിലുള്ള 2 ശിവലിംഗങ്ങളെ ഒന്ന് തൃപ്പാളൂരിലും അടുത്തത് അയിലൂരിലും പ്രതിഷ്ഠിച്ചു. 3 ശിവലിംഗത്തിനെ പല്ലാവൂരിൽ പ്രതിഷ്ഠിച്ചു. പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചതിനാൽ പല്ലാവൂരായി മാറി എന്നും പറയപ്പെടുന്നു. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. 3 ശിവലിംഗങ്ങളും ഒരേ ദിവസമാണ് പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. അടുത്തൊരു ഐതിഹ്യം കൂടി പറയുന്നത്, ഉഗ്രമൂർത്തിയായ ശിവഭഗവാന്റെ ഭക്തരായ പല്ലവ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം. പല്ലവ ഊർ ലോപിച്ച് പല്ലാവൂരായി മാറി എന്നും വിശ്വസിക്കപ്പെടുന്നു. ചിലപ്പോൾ അതുകൊണ്ടാവാം ടിപ്പു സുൽത്താൻ്റെ പടയോട്ടകാലത്തും ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെ നിലനിൽക്കുവാനുള്ള കാരണം. വലിയ വിളക്കിൻ എണ്ണ വീതി വലിയ ബലി കല്ലിനരികിലൂടെ ദ്രൗപദി തഗുപ്തർ കാവൽ നിൽക്കും പൂവകവാടം കടന്നിടേണം. ക്ഷേത്രത്തിന്റെ അഗ്രശാലയിൽ കനകേശ്വരി മാതാവും തൊട്ടടുത്തു തന്നെ ഒരു തീർത്ഥക്കുളവുമുണ്ട്. അതിനടുത്തായി സീതാദേവിയുടെ പ്രതിഷ്ഠയും ഗണപതി ഭഗവാനും കൂടെയിരിക്കുന്നു. സീതാമാതാവിൻ്റെ പ്രതിഷ്ഠ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ശിവൻ്റെ
പാതിയായ പാർവതീദേവി കിഴക്ക് ദർശനമായി കുടിയിരിക്കുന്നു. മുമ്പിൽ വൃക്ഷരാജാവായ ആൽമരവും അതിന് തൊട്ടടുത്ത് തന്നെ കൽവിളക്കും. വാതിൽ കടക്കുമ്പോ മുന്നിലായി കാണുന്ന മണ്ഡപം തന്നിലായി. ഈ ക്ഷേത്രത്തിലെ സ്വയംവര പൂജ അതിവിശേഷവും പ്രശസ്തവുമാണ്. കല്യാണം കഴിയാത്തവർക്ക് സ്വയംവര പൂജ ചെയ്താൽ 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ, ചിലവർക്ക് 2-ാമത്തെ വെള്ളിയാഴ്ച, 5-ാമത്തെ വെള്ളിയാഴ്ച, മേ ബി 7th കഴിഞ്ഞില്ല വെച്ച് നിർത്തരുത്. ഇത് ചെയ്താൽ അതിവിശേഷവും നല്ല മാംഗല്യ ഭാഗ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഉമാമഹേശ്വര പൂജ, മഹാമൃത്യുഞ്ജയ പൂജ, ശംഖാഭിഷേകം, രുദ്രാഭിഷേകം ഇവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ത്രേതായുഗത്തിലെ പ്രത്യേകത പോലെ വട്ടത്തിലുള്ള ശ്രീകോവിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അടുത്തത് തൃപ്പാത്ര ശിവൻ. ക്ഷേത്രത്തിനകത്തു തന്നെ ഭംഗിയുള്ള ഒരു കൊച്ചു ക്ഷേത്രം പോലെ തോന്നിപ്പിക്കും വിധം പണി കഴിപ്പിച്ചിരിക്കുന്നു. വൃത്താകൃതിയിൽ ഒട്ടും തന്നെ പഴമ നഷ്ടപ്പെടാതെ സോപാനക്കല്ലിൽ വ്യാളീമുഖം കൊത്തിവെച്ചിരിക്കുന്നു. ചുവട്ടിൽ രക്തേശ്വരി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നാഗരാജാക്കന്മാരും അതിനടുത്തു തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പല്ലാവൂർ ക്ഷേത്രവിശേഷങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടാറ്റാ ബൈ.